സാറേ കൊണ്ട് നമ്മൾ തോറ്റു എന്നാടാ എന്താടാ ഇത് നിർത്തടാ ശേഖരൻകുട്ടി കച്ചോടൊക്കെ ഉഷാറായിട്ട് നടക്കണില്ലേ ഉവ് ശേഖരൻകുട്ടിയല്ല നരണൻകുട്ടി ഇപ്പൊ കാലായി കച്ചവടായി നന്നാവട്ടെ നന്നാവട്ടെ ഈ കട വളർന്ന് പടർന്ന് ദേ ഈ ആല് പോലെ പന്തലിക്കണം കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം അല്ല അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് കാലം വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ ആ പറ്റില്ല എന്ന് എനിക്കറിയാം അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത് അയ്യോ കൃഷ്ണൻകുട്ടി അല്ല നാരായണൻകുട്ടി നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചെട്ടി അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ലിസ്റ്റ് ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്ക അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും താനത് വിൽക്കുക വളരുക പടരുക പന്തലിക്കുക വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷെ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ അത് എന്താ എന്താ നന്ദി അതുണ്ടാവണം ഈ കട വലുതാക്കെന്നൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ട് അതെ കുട്ടി കുട്ടി മാത്രല്ല ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും തരും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നും തരും പിന്നെ താൻ വലിച്ചോ ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ ആ അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞേ എന്താ നന്ദി കുട്ടികൾക്ക് പഴം 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 ആ കുട്ടികളെ പഴടത്തോളൂ പഴടത്തോളൂ ഓ സോറി ചായ താൻ കുടിക്കേ അയ്യോ വേണ്ട ഞാൻ കുടിക്കറോ കച്ചവടക്കൊന്ന് ഉഷാറാവട്ടെ കുറച്ച് പച്ചക്കറി അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല വെക്കി 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 ആ പപ്പടോ പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം വെച്ചില്ലേ വെച്ചില്ലേ ഡോറടക്കി ഡോറടക്കി ചെട്ടി ഞാൻ പിന്നിൽ കറുത്ത ചെക്കൻ അവിടെ മാറിക്കാൻ പറഞ്ഞേ മാറടാ അങ്ങോട്ട് മാറണടാ അങ്ങോട്ട് മാറടാ പിള്ളേരെ ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത് എവിടെ കിടന്ന് സെറ്റകളാ ഇവിറ്റകളൊക്കെ നമ്മുടെ ഡാഡിനല്ലേ മോശം കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല ടീച്ചറെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ ഉവ്വെന്നല്ല ഉവ്വ് ഉവ്വെന്ന് പറയൂ ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ ഇല്ല മെലിഞ്ഞിട്ടൊന്നുമില്ല ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട് പാല് മുട്ട ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം അതൊക്കെ കഴിക്കേണ്ട പ്രായല്ലേ കുട്ടിക്കിപ്പോ ആരെ നോക്കണേ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും പറയൂ എനിക്ക് ധൃതിയുണ്ട് അതുകൊണ്ടാ പറയൂ എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല എന്നാലും ഒരു 50-55 അത് വെറുതെ ഞാൻ സമ്മതിക്കില്ല ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വിചാരിച്ചല്ലേ ഉള്ളൂ അപ്പോഴേക്ക് എത്തിയില്ലേ അതാണ് ലാസർ റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ എന്താ വേണ്ടെച്ച ശ്രീദേവിയോട് പറഞ്ഞാ പോരെ അതിനിപ്പോ എന്റെ ഒരു അനുവാദം വേണോ അങ്ങാടിയിൽ ഞാൻ ആ വികലാംഗഞ്ഞക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ എന്താ വേണ്ടെച്ച അവിടുന്ന് വാങ്ങിച്ചാ പോരെ എന്തേ ആ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല എന്നാ വേണ്ട ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ തമാശ തമാശ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്തോ ഒരു സാധനം കോയമ്പത്തൂരിന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ ആരായിരുന്നു അത് പാറുട്ടിമ്മയാണോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ശ്രീദേവി ആയിരിക്കും
അത് ഞാനാ. ആണോ? അല്ല റൊട്ടി. റൊട്ടിയും പിണ്ണാക്കാക്ക ശ്രീദേവിയോട് ചോദിക്കേ, ദേ ഇവർക്ക് കുറച്ച് റൊട്ടി മറ്റൊക്കെ കൊടുക്ക്. ആരെങ്കിലും കാണോട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി പോട്ടെ. പൈസ ആ പോ, പിന്നെ തരാം. ശരി, തുണിയരുത്. തുണിയാ? അയ്യോ, ഇതെന്തുപറ്റി? വേറെടുത്ത് വീണോ? അല്ല, കുത്തിയതാ. ഏ, ആര്? ഒരു പന്നിയുടെ മോൻ. അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ. അവന്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചേനെ. അയ്യോ, ചത്തില്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇനി ഒന്നരക്കാലം വെച്ച് തെണ്ടാം. തെണ്ടട്ട പട്ടി. പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മോലാളി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നും പറഞ്ഞു. അത് അത് നിങ്ങളാണോ? ഇതാ പിടിച്ചില്ല എനക്ക്. വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശിൽ ഇച്ചോട്രാ. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കണം. കാശി കൊണ്ടുവരാ വേണമെങ്കിൽ. എന്താണ് നിനക്ക് ഇത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറിക്കൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ? അശനെ, ഒന്ന് കേറിട്ട് പോവാം. ആ, ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റിയ അശാനെ? ഓ, ഒരു കുത്തു കടഞ്ഞതാ. അത് ഏത് വിവരദോഷി? അപ്പൂട്ടി അശനെ കുത്താൻ ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതിന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ഇത് വിൽക്കാനല്ല. ആശാനെ പോലുള്ള VIPs വരുമ്പോ മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോവാൻ നേരത്ത് ഞാൻ ഒരു രണ്ടെണ്ണം വീശു. നീറോട്? ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റ് വല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കഴിയും. ലേശം വീശണ. വല്യ ലിസ്റ്റൊക്കെ ആണല്ലോ. അതാ ഒന്നരക്കാലിന്റെ. സിഗരറ്റ്, തീപ്പെട്ടി, നീരം, വള, മാല, കൺമഷി, റിബൺ, കരിമണി മാല. ഇത് ശരിയല്ലോ അപ്പുട്ടിയച്ചനെ. ഏത്? മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങൾ അവൻ കൈവെക്കുന്നത് ശരിയല്ല. അല്ല, ലേഡീസ് ഐറ്റംസ് അങ്ങ് വിട്ടേക്ക. അല്ല, ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാ നല്ല. എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം. താരം വാൽക്കണ്ണാ.